നമസ്കാരം, ഞാൻ ഡോക്ടർ സാം ബി അബ്രഹാം. പലപ്പോഴും സ്വയംഭോഗത്തെപ്പറ്റി ഒത്തിരി സംശയങ്ങൾ കുട്ടികൾ ചോദിക്കാറുണ്ട്, പ്രായമായവർ ചോദിക്കാറുണ്ട്. വിവാഹം കഴിച്ച ആളുകളുടെ ഒരു ശീലമാണ് ചിലപ്പോൾ ഇത്. വൈഫുമായിട്ട് ബന്ധപ്പെടുന്നതിന് പകരം അവർ സ്വയംഭോഗം ചെയ്ത് അവർ മുമ്പോട്ട് പോകുന്നത് കാണാറുണ്ട്. ചെല്ല് പറയും, എനിക്ക് സ്വയംഭോഗം ചെയ്യാൻ പറ്റും, എനിക്ക് ബന്ധപ്പെടാൻ പറ്റാത്ത താല്പര്യമില്ല എന്ന്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വളരെ സുഖകരമാണ്. ഒന്ന് ഭക്ഷണം കഴിക്കുക, രണ്ട് ലൈംഗിക കാര്യം ഏർപ്പെടുക. ഇങ്ങനെ വരുമ്പം ധാരാളം ന്യൂറോ കെമിക്കൽ നമ്മുടെ ബോഡി റിലീസ് ചെയ്യും. ഈ ന്യൂറോ കെമിക്കൽ നമുക്കൊരു തരം നമ്മുടെ ടെൻഷൻ അകറ്റും, നമ്മുടെ ആ എൻസൈറ്റി മാറ്റും, നമുക്ക് ആ പ്രശ്നത്തെ അതിജീവിക്കാനൊരു ബലം നൽകുന്ന പോലെ തോന്നും. പക്ഷേ നമ്മൾ ആക്ച്വലി നമ്മൾ ഇങ്ങനെ വരുമ്പം നമ്മുടെ ഈ ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് ഒരു പരിധി വരെയുള്ള ആൻസൈറ്റി നല്ല. ആൻസൈറ്റി മാറും, എന്തു പറ്റും, അവൻ്റെ ഉത്തരവാദിത്വം കുറയും. അപ്പം അത് നമ്മുടെ ബന്ധങ്ങളെ ബാധിക്കും. നമുക്കറിയാം, മനുഷ്യനൊരു സമൂഹ ജീവിയാണ്. ഒരാൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ കൂടിയൊക്കെ മനുഷ്യന് സന്തോഷം നൽകും. എന്നാൽ ഈ രീതിയിൽ സന്തോഷം ലഭിക്കുന്ന ഒരാൾക്ക് അയാൾക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് വളരെ കുറവായിരിക്കും. അയാൾക്ക് സന്തോഷം നൽകുന്ന അരി, അയാൾക്കൊരു ആൻസൈറ്റി വരുമ്പം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഗ്രൂപ്പിൽ പോകേണ്ടതിന് പകരം ഈ രീതിയിൽ ഇടപെടുമ്പോൾ അയാൾക്കൊരു സുഖം കിട്ടും. അയാൾക്ക് ആ കൂട്ടുകാരിൽ നിന്ന് അയാൾ അങ്ങനെ സമൂഹമായിട്ടുള്ള ബന്ധത്തിലും കുടുംബ ബന്ധങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒഴിഞ്ഞു മാറും. അങ്ങനെയൊക്കെ നമുക്കൊത്തിരി നഷ്ടങ്ങൾ ഈ ശീലം ഉണ്ടാകും. ഞാൻ പറയാൻ വരുന്നത്, ഒരാൾക്കൊരു ഒരു 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 ബന്ധങ്ങളിൽ നിന്ന് കിട്ടുന്ന അനുഭൂതിക്ക് പകരം ഈ രീതിയിലോട്ട് തിരിയുമ്പോൾ അയാൾക്ക് സംതൃപ്തി വരും, അയാൾക്ക് സ്വകാര്യത കടന്നുറങ്ങാൻ സാധിക്കും. പക്ഷേ അയാളുടെ ഉത്തരവാദിത്തത്തെയും അയാളുടെ പ്രവർത്തന മണ്ഡലത്തെയും അത് ബാധിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ രീതിയിൽ ഒരാളുടെ ബന്ധങ്ങളെയും അയാളുടെ ക്രമേണ അന്തർമുഖനാവും. അയാൾ അയാളിൽ തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഫോണോഗ്രാഫിക് സൈറ്റ്സുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സൈറ്റുകളൊക്കെ കണ്ട് അയാളുടെ സംതൃപ്തി അടഞ്ഞ് അയാൾ മുമ്പോട്ട് പോകണം. പല പ്രശ്നങ്ങളത്തോടെ ഒരു നിസ്സാര മനോഭാവം അവർ കാണിച്ചു വന്നു വരും, അത് പ്രശ്നമാണ്. അതുകൊണ്ട് സ്വയംഭോഗം നല്ലതാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് നമ്മുടെ ബോഡിയിൽ ആക്റ്റീവ് ഇടപെടുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഡോപ്പമൈൻ, നോറപ്പിനഫ്രൈൻ, സെറട്ടോൺ ഒക്കെ നമുക്ക് സുഖകരമായ അനുഭവം നൽകും. നമുക്ക് ആ നമുക്ക് ഒരു സ്ട്രെസ് റിലീസ് ചെയ്തൊന്നും വലിയൊരു മനസ്സിൻ്റെ പ്രയാസം മാറ്റിവെച്ച പോലെ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ അത് നമ്മുടെ പ്രശ്നത്തോടുള്ള നമ്മുടെ സമീപനത്തെ കുറയ്ക്കുകയും ഒരു തരം ഒരു നിസ്സംഗത മനോഭാവം നമ്മളിലുണ്ടാക്കുകയും അങ്ങനെ അത് നമ്മുടെ പ്രവർത്തന മണ്ഡലത്തെ ബാധിക്കുകയും ചെയ്യും.